നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് ഇരുപുളി. ഇതൊരു ബ്രാഹ്മിൻസിന്റെ സ്പെഷ്യൽ റെസിപ്പി ആണെന്ന് പറയാം. അത് മാത്രമല്ല, അഗ്രഹാരത്തിലൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു വിഭവം കൂടിയിട്ടാണ്. ഇരുപുളി കുഴമ്പ് എന്നാണ് തമിഴ് ബ്രാഹ്മിൻസ് ഒക്കെ ഇതിനെ പറയണത്. നമ്മൾ ഇരുപുളി കൂട്ടാൻ എന്ന് പറയും. അപ്പൊ എന്താണ് ഇരുപുളി? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇരുപുളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പുളി എന്നുള്ളതാണ് അർത്ഥം. അതായത് പുളിക്ക് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് രസകാളന്റെ അതേ റെസിപ്പി ആണല്ലോ എന്ന്. ഒരിക്കലുമല്ല, രസകാളൻ ഉണ്ടാക്കുന്ന രീതി ഇതേ അല്ല. അത് നിങ്ങൾ കണ്ടു തന്നെ നോക്കണം. പിന്നെ ഇതിന് എടുക്കുന്ന പച്ചക്കറികൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇപ്പൊ വെള്ളരിക്ക, കുമ്പളങ്ങ, അതുപോലെ മുരിങ്ങക്കായ, കപ്പയ്ക്ക, കായ, ചേന, ഇതെങ്ങനെ ഒരെണ്ണം മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വളരെ പഴയകാല വിഭവമായിട്ടുള്ള ഇരുപുളി ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടു തന്നെ നോക്കുക. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി ഉണ്ണാനായിട്ട് അസലായിരിക്കും. പപ്പടവും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ വ്യത്യസ്ത രുചിയിലുള്ളൊരു കൂട്ടാനാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. ദാ, നേരത്തെ പറഞ്ഞതുപോലെ ഇരുപുളി എന്ന് പറയുമ്പോൾ രണ്ട് പുളിയാണ്. വാളംപുളി നെല്ലിക്ക വലുപ്പത്തിൽ, സാധാരണ നമ്മൾ ചെറുനാരങ്ങ വലുപ്പത്തിലൊക്കെ എടുക്കണ പോലെ എടുക്കരുത്. മോരും കൂടി ചേരുമ്പോൾ ഒരുപാട് പുളിയാവും. അപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ മാത്രം വാളംപുളി നന്നായിട്ട് പിഴിഞ്ഞ് വെക്കുക. മോരിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുളിയുള്ള മോരാണെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ്സൊക്കെ മതിയാവും. പുളിയില്ലാത്ത മോരാണെങ്കിൽ ഒരു ഗ്ലാസ്സോ ഒന്നേകാൽ ഗ്ലാസ്സൊക്കെ എടുക്കാം. ഇനി വേണ്ടത് അരി. അരി എന്ന് പറയുമ്പോൾ ഊണയ്ക്കാൻ എടുക്കണ ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഒരു 15 മിനിറ്റ് നേരം നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് കുതിർത്താൻ വേണ്ടി വെക്കണം. പിന്നെ ഒരു 8 വറ്റൽമുളകും 1/2 ടീസ്പൂൺ ഉലുവയും എടുത്ത് വച്ചിരിക്കുന്നത് വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയും അതുപോലെ ചെറുകായയാണ്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് നുറുക്കുക. പ്രഷർ കുക്കറിൽ വെള്ളം ഒഴിച്ചു, കഷ്ണങ്ങളിട്ടു, ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒന്നോ രണ്ടോ വിസിലിൽ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെയല്ലാതെ കൂട്ടാനുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെക്കണ കൽച്ചട്ടിയിലോ അല്ലെങ്കിൽ പാത്രത്തിലോ വേവിച്ചാലും മതിയാവും. ഒരു ചീനച്ചട്ടി വെക്കുക, അതിലേക്ക് തൊട്ട് പുരട്ടാൻ മാത്രം എണ്ണ, അതായത് 1/2 ടീസ്പൂൺ മാത്രം എണ്ണ മതി. നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 1/2 ടീസ്പൂൺ ഉലുവയും 8 വറ്റൽമുളകും കൂടിയിട്ട് ഈ എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണം. അരക്കാനുള്ളത് എന്തൊക്കെയാണ് നോക്കാം. വറുത്ത് വെച്ചിട്ടുള്ള മുളകും ഉലുവയും അതിൻ്റെ കൂടെ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള അരി. അരി വെള്ളത്തോടു കൂടിയിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേറെ വെള്ളം ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ വേണ്ടത് തേങ്ങയാണ്. 9 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ. അതായത് ചിലർ പറയണ്ടായിരുന്നു പുറത്തുള്ളവർക്കൊക്കെ, നമ്മൾ ഈ ഒരു മുറി അരമുറി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഗ്രേറ്റഡ് ആയിട്ടാണ് ഈ ചിരകിയ തേങ്ങയായിട്ട് കിട്ടുമ്പോൾ അളവ് അറിയില്ല എന്നുള്ളത്. അതുകൊണ്ട് രണ്ടും പറയാം. 9 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇടത്തരം വലുപ്പമുള്ള തേങ്ങയാണെങ്കിൽ 1/2 പകുതി എടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. വെന്ത കഷ്ണത്തിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചത് ചേർക്കുക. കഷ്ണം വേവിക്കുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉപ്പ്, നമ്മൾ കഷ്ണത്തിലേക്കുള്ള ഉപ്പാണ് ചേർത്തിരുന്നത്. ഈ പുളിയും മോരൊക്കെ ചേർക്കുമ്പോൾ എന്തായാലും കുറച്ചും കൂടിയൊക്കെ ഉപ്പ് വേണ്ടി വരും. ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് നന്നായിട്ട് പുളി തളച്ചിട്ടുണ്ട്, പുളിയുടെ വേവ് കഴിയും ചെയ്തിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചത് ചേർക്കുകയാണ് കേട്ടോ. അരപ്പിൻ്റെ കൂടെ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കലക്കി ഒഴിച്ച് ചേർക്കുക ലൂസാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ അരി ചേർത്ത് അരക്കണോണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് കൊഴുപ്പ് കിട്ടും, കാരണം നമ്മളിത് പരിപ്പൊന്നും ചേർക്കാത്തൊരു കൂട്ടാനാണ്. തേങ്ങയാണെങ്കിൽ ഒരുപാടൊന്നും ചേർക്കണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ളൊരു കൊഴുപ്പും, അത് മാത്രമല്ല ഒരു പ്രത്യേക സ്വാദുമാണ്. ഇത് രസകാളനല്ല, അതുപോലെ മുരൊഴിച്ച് കൂട്ടാനോ കാളനോ ഒന്നുമല്ല, കാരണം ജീരകം ഇല്ല, കുരുമുളകും ഇല്ല. അപ്പോൾ തന്നെ സ്വാദിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം, ജീരകവും കുരുമുളകും ഇല്ലാതെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ സ്വാദിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ പുളി ചേർത്തിട്ട് പുളിയുടെ വേവ് കഴിയാൻ വേണ്ടിയിട്ട് 3 മിനിറ്റ് തിളച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അരച്ചത് ചേർത്തിട്ട് അരച്ചത് 2 മിനിറ്റ് തിളച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം 5 മിനിറ്റ് തിളച്ചു. അത് കഴിയുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള മോരൊഴിച്ച് കൊടുക്കുക. മോരൊഴിച്ചാൽ പിന്നെ വല്ലാതെ തിളക്കണ്ട, ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. പതഞ്ഞതിന് ശേഷം നമ്മൾ തീ ഓഫാക്കണം കേട്ടോ.
നമ്മൾ മോരൊന്ന് പതഞ്ഞ് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കൽച്ചട്ടിയിൽ വെക്കണോണ്ടാണ്. അപ്പോൾ കുറച്ച് നേരം അതിൽ ചൂട് നിൽക്കും, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തിളക്കണ പോലെ തോന്നണത്. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്കുള്ള കറിവേപ്പില ചേർക്കേണ്ടത്. ഒരു ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില നല്ലോണം ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഇരുപുളി നന്നായിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, കഷ്ണം ഇതുപോലെ കിടക്കണം, നമുക്ക് കാണാനുണ്ടാവണം, വല്ലാതെ ഉടഞ്ഞു പോവരുത്, നല്ല കഷ്ണങ്ങൾ കാണാൻ തന്നെ കിട്ടണം. അതുപോലെ പുളിയും മോരും ചേർക്കുന്നതിൻ്റെ ആ ഒരു അളവ് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ വരണം. പിന്നെ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ നമ്മുടെ കൂട്ടാൻ നന്നായിട്ട് തിളച്ചിരിക്കണം. എങ്കിലാണ് പുളിയുടെ വേവും അതുപോലെ ചേർത്തിരിക്കുന്ന ആ ഒരു അരപ്പിൻ്റെ ഒരു വേവ് ഉണ്ടല്ലോ, അരപ്പിനും ഉണ്ടല്ലോ ഒരു വേവ്, അതൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ വരുള്ളൂ. അത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സ്വാദിലുള്ള ഇരുപുളിക്കൂട്ടാൻ കിട്ടും. ഇതിലേക്ക് വറുത്തിടാം. ഇതിലേക്കുള്ള വറുത്തിടൽ എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ നന്നായിട്ട് എടുത്തിട്ട് അതിൽ കടുക് മാത്രമാണ് വറുത്തിട്ടിരിക്കുന്നത്. സാധാരണ പുളിയുള്ള കൂട്ടാനിലൊക്കെ ഉലുവ വറുത്തിടാറുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ വറുത്തരയ്ക്കുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ എടുത്തുകൊണ്ട് വീണ്ടും ഉലുവ ചേർക്കേണ്ട കാര്യമില്ല. ഉലുവയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, 1/2 ടീസ്പൂൺ എന്നുള്ളത് 1/4 ടീസ്പൂണായിട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ അതൊരു 2 മണി കൂടിയാൽ പോലും വല്ലാത്തൊരു കയ്പ്പുരസം വരും. അപ്പം അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ആ കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ വേണം നമുക്ക് ഉലുവ എടുക്കാനായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇരുപുളി കൂട്ടാൻ. ഈ ഇരുപുളി കുഴമ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് പുളിയും എരിവും ഒക്കെ ഉള്ള നല്ല ചൊടിയുള്ളൊരു കൂട്ടാനാണല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ വഴുതനങ്ങ അല്ലെങ്കിൽ കോവയ്ക്ക, പാവയ്ക്ക, ഉരുളക്കിഴങ്ങ് ഒക്കെ ഈ റോസ്റ്റ് ചെയ്തിട്ട്, അതായത് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ഒക്കെ വളരെ നന്നായിരിക്കും. പപ്പടം കൂട്ടി കഴിക്കാനും നന്നായിരിക്കും. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള ഈ വിഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻസിൽ അറിയിക്കണം. പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം. മോര് എടുക്കുന്നതിൻ്റെ അളവ് നമുക്ക് അവസാനം ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മോര് അല്പം കൂടുതൽ വേണമെങ്കിലും പിന്നീട് എന്തൊക്കെയാണ് ഞാൻ പറയണല്ലേ. അതുപോലെ തന്നെ ഇരുപുളി എന്ന് പറയുമ്പോൾ 2 പുളി, അതായത് പുളിക്ക് വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ്,